തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി കുംഭാര സേവകർ തിരുവല്ലാമലയിലെത്തി. നിലാതീരത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വില്വാദ്രിനാഥ സന്നിധിയിലെത്തിയത്. ഏകാദശി നാളിൽ ഈ പ്രത്യേക പൂജകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നായാട്ടിനായി എത്തിയ കുംഭാരന്മാർക്ക് വനത്തിനുള്ളിൽ നിന്നും ലഭിച്ച രണ്ട് വിഗ്രഹങ്ങളിൽ ഒന്ന് കിഴക്കോട്ട് ദർശനമായും മറ്റൊന്ന് പടിഞ്ഞാറ് ദർശനമായും സ്ഥാപിച്ച് ആരാധിച്ചു പോന്നതായും ഐതിഹ്യമുണ്ട്. കൂടാതെ രാമരാവണ യുദ്ധത്തിലെ ലങ്കാദഹനത്തിന് ശേഷം ഹനുമാന്റെ വാലിലെ തീ അണയ്ക്കുന്നതിന് വേണ്ടി സഹായിച്ചത് കുംഭാര സമുദായക്കാരാണെന്ന വിശ്വാസവും സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തി ശ്രീരാമ സന്നിധിയിലേക്ക് ഒടുക്കുവാദ്യത്തിന്റെ അകമ്പടിയോടെ വാനരപ്പട ശ്രീരാമസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തി ഒടുക്കുവാദ്യത്തിന്റെ അകമ്പടിയോടെ വാനരപ്പട ശ്രീരാമസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. വെള്ളിയാഴ്ച അതിരാവിലെ നിളാതീരത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷം കൈകളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളും കൂടാതെ സ്ത്രീകളും പുരുഷന്മാരും ഉറഞ്ഞുതുള്ളി രാമസങ്കീർത്തനങ്ങളും ഉടുക്കുകൊട്ടിപ്പാടിയും താളത്തിൽ ചുവടുവെച്ചുമാണ് ഇവർ വില്വാദ്രിനാഥനെ വണങ്ങാനായി എത്തുന്നത്. ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് കുംഭാരസേവകർ തിരുവല്ലാമലയിൽ എത്തുന്നത്. നാരായണസ്തുതികളും ഒടുക്കുവാദ്യവുമായാണ് നിലാതീരത്ത് നിന്നും കുംഭാരസേവകരുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നാലമ്പലത്തിനകത്തെ പൂജകൾക്ക് ശേഷം വരും വർഷം വീണ്ടും വില്വാദ്രിനാഥനെ ദർശിക്കാനായി എത്തിച്ചേരാമെന്ന വാഗ്ദാനവും നൽകിക്കൊണ്ടാണ് തങ്ങൾ മടങ്ങുക എന്നും മുതിർന്ന അംഗം സുഖു നെന്മാറ പറഞ്ഞു. ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാൻ സ്വാമിയുടെയും യുദ്ധം കഴിഞ്ഞിട്ട് അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഒരു ദൈവവിശ്വാസം. അപ്പോൾ വൈശത്ത് ഒരു ദിവസം തിരുവല്ലാമലയിൽ ഹനുമാൻ സ്വാമി, ശ്രീരാമൻ, ലക്ഷ്മണൻ, പിന്നെ മാരിയമ്മ, അങ്ങനെ ബാക്കിയുള്ള ഉപദേവതകളോടുകൂടി ഈ സേവ അഗ്നി ഈ ഹനുമാൻ രംഗചുട്ട ആ ചരിത്രത്തോടുകൂടി ഇവിടെ വന്ന് സ്വഭാവിക്കുകയാണ്. വി സി വി ന്യൂസ്, തിരുവല്ലാമല.